ദൂരെ ആഴക്കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പൽ. കരയിലേക്ക് നിറയെ മീനുമായി വരുന്ന ബോട്ടുകൾ. ചെറിയ തോണികളിൽ പോയി മീൻ പിടിച്ചു വരുന്നവരും ബോട്ടുകളിൽ പോയി മീൻ കൊണ്ടുവരുന്നവരും കടൽ കാഴ്ചകളുടെ വൈവിധ്യം സമ്മാനിക്കുന്നു. ചെറുതും വലുതുമായ പലതരം ബോട്ടുകളുണ്ട്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നവയും ജലഗതാഗതത്തിന് ഉപയോഗിക്കുന്നവയും. ഉല്ലാസയാത്രകൾക്ക് ഉപയോഗിക്കുന്ന പലതരം ബോട്ടുകൾ. ഏറ്റവും കൂടുതൽ ബോട്ടുകൾ ഉപയോഗിക്കുന്നത് മത്സ്യബന്ധനത്തിന് വേണ്ടിയാണ്. എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകൾ ഓളപ്പരപ്പിന് മുകളിലൂടെ അതിവേഗം പോകുന്ന കാഴ്ച കൗതുകകരമാണ്. കടലിൽ പോയി വന്ന ബോട്ടുകൾ നിരനിരയായി കിടക്കുന്ന കാഴ്ച പ്രധാന മീൻപിടുത്ത കേന്ദ്രങ്ങളിലെല്ലാം കാണാം. ചിലയിടങ്ങളിൽ കടൽക്കരയിൽ ചെറു ബോട്ടുകൾ ഉണ്ടാകും. ഓട്ടം കഴിഞ്ഞെത്തിയ ബോട്ടുകൾ കായൽപ്പരപ്പിൽ വിശ്രമിക്കുമ്പോൾ കരയിൽ വലപ്പണി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ അടുത്ത ദിവസത്തെ മീൻപിടുത്തത്തിന് വേണ്ടി വലയിലെ കുരുക്കുകൾ അഴിക്കുന്നവർ. കടലിൽ പോയി വള്ളം നിറയെ മീൻ പിടിച്ച് വരുന്നവരെ കാണുമ്പോൾ, കടലോര കാഴ്ചകൾ കാണുമ്പോൾ ഈ ബോട്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ബോട്ടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? എങ്കിൽ ബോട്ടുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് തിരുവനന്തപുരം വേളിയിലെ സിപ്സ് ബോട്ട് യാർഡ്. സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ സൊസൈറ്റിയാണ് ഇവിടെ ബോട്ടുകൾ നിർമ്മിക്കുന്നത്. വേളി കായലോരത്തെ ബോട്ട് യാർഡിൽ പലതരം ബോട്ടുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇവിടെ ബോട്ടുകൾ ഉണ്ടാക്കുന്നത്. ഗതാഗതം, കായികം, മത്സ്യബന്ധനം എന്നിവയ്ക്ക്
വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത വലിപ്പത്തിൽ ബോട്ടുകൾ ഉണ്ടാക്കുന്നു. ചരിത്രാതീത കാലം മുതൽക്കേ കടൽ യാത്രകൾക്ക് ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളും മറ്റും കൊണ്ടുപോകാൻ ഉരു ഉപയോഗിച്ചിരുന്നു. കോഴിക്കോട്ടെ ബേപ്പൂരിലും കാസർഗോട്ടെ തളങ്കരയിലുമായിരുന്നു കേരളത്തിൽ പ്രധാനമായും ഉരു നിർമ്മാണം നടത്തിയിരുന്നത്. എന്നാൽ പ്രാദേശികമായി കേരളത്തിൽ പലയിടങ്ങളിലും ബോട്ട് നിർമ്മാണം ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ മരത്തിൽ മാത്രമായിരുന്നു ബോട്ടുകൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ചയോടെ ഫൈബർ ബോട്ടുകളുടെ പ്രചാരം വർദ്ധിച്ചു. ഫൈബറും മരവും മറൈൻ ഫ്ലൈവുഡുകളും ഉപയോഗിച്ചാണ് ബോട്ടുകൾ നിർമ്മിക്കുന്നത്. ബോട്ടുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ് മാറ്റും റോബിൻസും. പൊട്ടിയിട്ട് മാറ്റ് ഉറപ്പിക്കും, അതിൻ്റെ മുകളിൽ റോബിൻസ് ഉറപ്പിക്കും. ഇത് CSM മാറ്റാണ്. CSM മാറ്റും റോബിൻസും ചേർത്ത് വെച്ച് ഓരോ സെറ്റ് രൂപപ്പെടുത്തും. ഇതാണ് നേരത്തെ തയ്യാറാക്കി വെച്ച മോൾഡിനെ പൊതിഞ്ഞെടുക്കുന്നത്. ബോട്ടിന്റെ വലിപ്പത്തിനും ഉറപ്പിനും അനുസരിച്ച് മാറ്റും റോബിൻസും ചേർത്തുണ്ടാക്കുന്നതിൻ്റെ എണ്ണം കൂടും. ചിലതിന് ഒരു സെറ്റ് മതി, മറ്റ് ചിലതിന് രണ്ട്, വേറെ ചിലതിന് മൂന്ന് സെറ്റ്. ഇങ്ങനെയാണ് കണക്ക്. ഇങ്ങനെ മാറ്റ് ഒട്ടിച്ചാണ് ഫൈബർ ബോട്ടുകൾ തയ്യാറാക്കുന്നത്. ഓരോ ലെയറാണ്. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന മാറ്റുകൾക്ക് അഥവാ ഫൈബറുകൾക്ക് നല്ല ദൃഢതയും ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാനുള്ള ശേഷിയുമുണ്ട്. മരങ്ങൾ ഉപയോഗിച്ച് മാത്രം പണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ ഉണ്ടാക്കിയിരുന്നപ്പോൾ അവ ഉപ്പുവെള്ളം കൊണ്ട് കാലക്രമേണ ദ്രവിച്ചു പോകുമായിരുന്നു. വലിയ ബോട്ടുകളും ചെറിയ ബോട്ടുകളും കട്ടവഞ്ചികളും എല്ലാം തന്നെ ഈ രീതിയിൽ രൂപപ്പെടുത്തുന്നു. ഇതൊരു കട്ടവഞ്ചിയുടെ മോൾഡാണ്. ഈയൊരു മോൾഡിന് മുകളിൽ മാറ്റും റോബിൻസും ഒട്ടിച്ച് ഫൈബർ കട്ടവഞ്ചി ഉണ്ടാക്കുന്നു. വലിയ മോൾഡുകളിൽ ഉറപ്പിച്ച് ബോട്ടിൻ്റെ രൂപം തയ്യാറായാൽ പിന്നെ അരികിലും ഉള്ളിലും മരം വെച്ചും മറൈൻ ഫ്ലൈവുഡ് ഷീറ്റ് വെച്ചും ബോട്ട് തയ്യാറാക്കുന്നു. ബോട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ആഞ്ഞിലിയാണ്. മറ്റൊരു ഇനത്തിൽപ്പെട്ട മരവും ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഈട്, ഉറപ്പ്, ഭംഗി, തടിയുടെ ഗുണം എന്നിവ കൊണ്ടാണ്
ആഞ്ഞിലി മരം ബോട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ആഞ്ഞിലിക്ക് ഇളം മഞ്ഞ കലർന്ന വെള്ള നിറമാണ്. കല്ലൻ ആഞ്ഞിലിയാണ് ബോട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. തണുപ്പും വരൾച്ചയും ഒരുപോലെ നേരിടാൻ കഴിയുന്ന മരമാണിത്. ആഞ്ഞിലിക്ക് അയണി, ഐനി, പ്ലാവ് എന്നൊക്കെ പ്രാദേശിക പേരുകളുണ്ട്. ആഞ്ഞിലിത്തടി വളരെ നീളത്തിൽ വളവില്ലാതെ ലഭിക്കുന്നു. വെള്ളത്തിൽ കിടന്നാൽ കേടും വരില്ല. അതുകൊണ്ടുകൂടിയാണ് ബോട്ട് നിർമ്മാണത്തിന് ആഞ്ഞിലി ഉപയോഗിക്കുന്നത്. ആഞ്ഞിലിയോടൊപ്പം മറൈൻ ഫ്ലൈവുഡും ഉപയോഗിക്കുന്നു. ബോട്ടുകളുടെയും മറ്റും നിർമ്മാണത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ഫ്ലൈവുഡാണ് മറൈൻ ഫ്ലൈവുഡ്. ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ഫൈബർ ഗ്ലാസ്സിലാണ്. ഇതിൻ്റെ അകത്തുള്ള തടി എന്ന് പറയുന്ന ആഞ്ഞിലി തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മറൈൻ പ്ലൈവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മറൈൻ പ്ലൈവുഡ് ആയതുകൊണ്ട് വെള്ളത്തിലൊന്നും യാതൊരുവിധ കേടുപാടും ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ഒരു നല്ലൊരു സംവിധാനമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മോൾഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം അത് ഒരു ഫ്ലഗ് ഉണ്ടാക്കും. ഇപ്പോൾ ഏത് ബോട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ അതിന് ഉതകുന്ന തരത്തിലൊരു ഫ്ലഗ് ഉണ്ടാക്കും. ഫ്ലഗ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് ഈ മോൾഡ് എടുക്കുന്നത്. മോൾഡ് എടുക്കുന്നത് ഫൈബർ ഗ്ലാസ്, റെസിൻ മാറ്റ്, റോവിൻസ് ഇത്തരത്തിലുള്ള ഫൈബറിൻ്റെ FRP മെറ്റീരിയൽ കൊണ്ടാണ് മോൾഡ് ഉണ്ടാക്കുന്നത്. ഫൈബർ കൊണ്ടുള്ള ബോട്ടുകളാണെങ്കിൽ കുറേ കാലം ലൈഫ് കൂടുതലാണ്. കുറച്ചുകൂടെ പ്ലൈവുഡ് ബോട്ടുകളെക്കാളും ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഏറ്റവും ലൈഫ് കൂടുതൽ ഫൈബർ ഗ്ലാസ് വള്ളങ്ങളാണ്. ഓരോ ബോട്ടും പുറമേ കാണുന്നത് പോലെയല്ല, യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ട്. മത്സ്യബന്ധന ബോട്ടിൻ്റെ ഇരിപ്പിടങ്ങൾക്ക് താഴെ വലിയ അറകളുണ്ട്. ഇതിനകത്ത് ഐസ് നിറച്ചാണ് കടലിലേക്ക് പോകുന്നത്. ടൺ കണക്കിന് മീൻ ഈ അറയിൽ നിറയ്ക്കാം. ദിവസങ്ങളോളം കടലിൽ കഴിഞ്ഞ് ഓരോ ദിവസവും കിട്ടുന്ന മീൻ ഈ അറയിൽ നിറച്ചാണ് കരയിലേക്ക് കൊണ്ടുവരുന്നത്. ബോട്ട് പണിയുമ്പോൾ തന്നെ ഐസിന്റെ തണുപ്പ് പുറത്തു പോകാത്ത വിധം ഇത് രൂപപ്പെടുത്തുന്നു. തെർമോകോൾ രൂപത്തിലാകുന്ന പഫ് ഐസ് ബോക്സിന്റെ മുകളിൽ ഒഴിക്കുന്നു. നേർത്ത സുഷിരങ്ങൾ പോലും അതോടെ അടയുന്നു. പഫ് ഉറച്ചു കഴിയുമ്പോൾ ഇതുപോലെ തെർമോകോളുകൾ പോലെ രൂപപ്പെടുന്നു. വലിയൊരു മത്സ്യബന്ധന ബോട്ടിന് 3 എഞ്ചിനുകൾ ഘടിപ്പിക്കും. എഞ്ചിനും വലയും എല്ലാം ആകുമ്പോൾ ഇത്രയും വലിയൊരു ബോട്ടിന് ഏകദേശം 15 ലക്ഷത്തോളം രൂപ ചിലവാകും. മോട്ടോർ വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കുമ്പോൾ അവസാന ഘട്ടത്തിൽ ഇത്രയാകും എന്ന് പറയുന്നത് പോലെയാണ് എല്ലാ പണിയും കഴിഞ്ഞ് ബോട്ട് നീറ്റിലേക്ക് ഇറക്കുമ്പോൾ 15 ലക്ഷം രൂപയോളം ആകും എന്ന് പറയുന്നത്. മരപ്പണിയും ഫൈബർ പണിയും കഴിഞ്ഞാൽ പിന്നെ ബോട്ടുകൾക്ക് പ്രത്യേക തരത്തിലുള്ള പെയിൻ്റ് അടിക്കുന്നു. ഇതൊരു ജെല്ലാണ്, വെള്ള നിറത്തിൽ ലഭിക്കുന്ന ജെല്ല്. ഇതിലേക്ക് വ്യത്യസ്ത നിറത്തിലുള്ള പിഗ്മെൻ്റുകൾ ചേർക്കുന്നു. നീല നിറമോ ചുവപ്പ് നിറമോ ഇഷ്ടാനുസരണം നിറം ചേർക്കാം. ജെല്ലിൽ ചേർത്ത പിഗ്മെൻ്റുകൾ ബോട്ടിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ അതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ രൂപപ്പെടുന്നു.
നിറഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഈയൊരു നിറം ബോട്ടിൻ്റെ ഒരു സംരക്ഷണ പാളി കൂടിയാണ്. ബോട്ടിൻ്റെ പുറംവശങ്ങളിൽ മാത്രമല്ല അകത്തും ജെൽ മിശ്രിത പിഗ്മെൻ്റ് അടിക്കുന്നു. വലിയൊരു ബോട്ടിൻ്റെ പണി പൂർത്തിയാകണമെങ്കിൽ 4 പേരുടെ അധ്വാനത്തിലൂടെ 1.5 മാസത്തിലേറെ സമയം വേണം. സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയും ബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഓഖി റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് പ്രകാരം ഫിഷറീസ് വകുപ്പിന് വേണ്ടി നിർമ്മിച്ച ബോട്ടാണിത്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത വലിപ്പത്തിലും വ്യത്യസ്ത രൂപകൽപ്പനയിലും തയ്യാറാക്കുന്ന ബോട്ടുകൾ. കായലോളങ്ങൾക്ക് മുകളിലും കടലാഴത്തിന് മുകളിലും ഒഴുകി നീങ്ങുന്ന ജലനൗകകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ?